ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സയൻസ് ഫോർ മാസ്. ആൻറ്റിമാറ്റർ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഇത് സയൻസ് ഫിക്ഷനാണ്, അല്ലെങ്കിൽ കെട്ടുകഥയാണ്, അല്ലെങ്കിൽ ഉടായ്പാണെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. എന്നാൽ നമുക്ക് ചുറ്റുള്ള നോർമൽ മാറ്ററിൻ്റെ പോലെ അത്ര തന്നെ റിയൽ ആയിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള വസ്തുവാണ് ആൻറ്റിമാറ്ററും. ഡാർക്ക് മാറ്ററിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അതായത് വിദൂരമായ ഗാലാക്സികളിൽ ഗ്രാവിറ്റേഷനുമായി ബന്ധപ്പെട്ട ചില പ്രതിഭാസങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഡാർക്ക് മാറ്ററിൻ്റെ സഹായം കൂടിയേ തീരും. പക്ഷേ അതുപോലെയല്ല ആൻറ്റിമാറ്റർ. ആൻറ്റിമാറ്റർ കാണാനായിട്ട് നമുക്ക് വിദൂരത്തിലുള്ള ഗാലാക്സി വരെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ആൻറ്റിമാറ്റർ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലൊക്കെ അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് പെറ്റ് സ്കാൻ, അഥവാ പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി സ്കാനിങ് മെഷീൻ. ഇതിൽ പോസിട്രോൺ എന്നുള്ളത് ഒരു ആൻറ്റിമാറ്റർ ആണ്. അപ്പോൾ ആൻറ്റിമാറ്റർ ഉപയോഗിച്ചുള്ള ടെക്നോളജി നമ്മളിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ വരെയും പോകേണ്ട ആവശ്യമില്ല. ഒരു ശരാശരി മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും ഒരു ദിവസം മിനിമം 4000 ആൻറ്റിമാറ്റർ കണങ്ങളെങ്കിലും പുറത്തു വരുന്നതെന്നാണ് ഏകദേശ കണക്ക്. ശാസ്ത്രജ്ഞന്മാർ വളരെയധികം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ആൻറ്റിമാറ്റർ. കാരണം അതിനെപ്പറ്റി ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. ആൻറ്റിമാറ്ററിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നത് വഴി പ്രപഞ്ചോൽപത്തിയെപ്പറ്റി തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും മനസ്സിലാക്കാനുണ്ട്. മാത്രമല്ല, നിങ്ങളിപ്പോൾ സയൻസ് ഫിക്ഷൻ മൂവികളിൽ മാത്രം കേട്ടുവരുന്ന ചില ടെക്നോളജികളുണ്ട്. ഇപ്പോൾ വാർപ്പ് ഡ്രൈവ്, അതായത് പ്രകാശത്തിനേക്കാളും വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന വാർപ്പ് ഡ്രൈവുകൾ, ഇത് ഇപ്പോൾ ഒരു സയൻസ് ഫിക്ഷനാണ്. അതുപോലെ തന്നെ വേം ഹോളുകൾ നിങ്ങൾ കേട്ട് കാണും. അതായത് പ്രപഞ്ചത്തിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേറ്റത്തേക്ക് വളരെ എളുപ്പത്തിൽ ഷോർട്ട് കട്ടായിട്ട് കടന്നു പോകാൻ പറ്റുന്ന വേം ഹോളുകൾ, ഇതും ഇപ്പോൾ ഒരു സയൻസ് ഫിക്ഷനാണ്. എന്നാൽ ആൻറ്റിമാറ്ററിനെ കുറിച്ചുള്ള പഠനങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ടെക്നോളജികളെല്ലാം യാഥാർത്ഥ്യമാവാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആൻറ്റിമാറ്റർ എന്താണെന്നും അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ പഠനങ്ങൾ വഴി എന്തൊക്കെ അനന്തമായ സാധ്യതകളാണ് നമ്മുടെ മുമ്പിൽ തുറക്കാൻ പോണേന്നും ഈ ഒരു വീഡിയോ വഴി നമുക്ക് കണ്ടു നോക്കാം. നിങ്ങൾ റേഡിയോ ആക്ടിവിറ്റിയെ പറ്റി കേട്ട് കാണും. അതായത് പ്രകൃതിയിലുള്ള ചില മൂലകങ്ങൾ, അതായത് യുറാനിയം തോറിയം പോലെയുള്ള ചില മൂലകങ്ങളിൽ നിന്നും റേഡിയേഷൻസ് പുറത്തേക്ക് വരുന്നുണ്ട്. ഇത്തരത്തിൽ പുറത്തു വരുന്ന റേഡിയേഷനിൽ പ്രധാനമായും 3 തരത്തിലാണുള്ളത്. അതായത് ആൽഫ, ബീറ്റ, ഗാമ. ഇത് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇതിൽ ബീറ്റ എന്നുള്ളത് ആക്ച്വലി ഇലക്ട്രോണുകളുടെ ഒഴുക്കാണ്, അതായത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുടെ ഒഴുക്ക്. എന്നാൽ ചില റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളിൽ നിന്നും പോസിറ്റീവ് ബീറ്റ റേഡിയേഷൻസ് പുറത്തു വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പോസിറ്റീവ് ബീറ്റ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പോസിട്രോൺ എന്ന കണങ്ങളുടെ പ്രവാഹമാണ്. പോസിട്രോൺ എന്നുള്ളത് ഇലക്ട്രോണിൻ്റെ ആൻറ്റിമാറ്ററാണ്. ഇത്തരത്തിൽ പോസിറ്റീവ് ബീറ്റ എമിറ്റ് ചെയ്യുന്ന ഒരു മൂലകമാണ് പൊട്ടാസ്യം, അതായത് പൊട്ടാസ്യം 40 എന്ന റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്. നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യുന്ന പൊട്ടാസ്യത്തിൽ വളരെ കുറച്ച് മാത്രമേ ഈ റേഡിയോ ആക്റ്റീവ് പൊട്ടാസ്യം ഉള്ളൂ. ഒരു ശരാശരി മനുഷ്യൻ്റെ ശരീരത്തിൽ 140 ഗ്രാം പൊട്ടാസ്യം ഉണ്ടെന്നാണ് കണക്ക്. അതിൽ 16 mg ഈ പറയുന്ന റേഡിയോ ആക്റ്റീവ് പൊട്ടാസ്യം ഉള്ളൂ. അതിൽ നിന്നും ഒരു ദിവസം ഏകദേശം 4000 പോസിട്രോണുകൾ പുറത്തു വരുന്നതെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ആൻറ്റിമാറ്റർ പുറത്തു വരുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മളെന്താ പൊട്ടിത്തെറിക്കാത്തതെന്ന് പലരും ചിന്തിക്കും. കാരണം പൊതുവെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആൻറ്റിമാറ്ററും മാറ്ററും കൂടി കൂട്ടിമുട്ടിയാൽ ഒരു ബോംബ് പൊട്ടുക, അല്ലെങ്കിൽ കണ്ടമാനം ഊർജ്ജം പുറത്തു വരുന്നതാണ്. കണ്ടമാനം ഊർജ്ജം പുറത്തു വരുന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ അതിന് കുറച്ച് അധിക അളവിൽ ആൻറ്റിമാറ്റർ വേണം. ഇപ്പോൾ 4000 പോസിട്രോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് വളരെ വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജവും വളരെ വളരെ കുറവായിരിക്കും. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ വെച്ച് നോക്കുമ്പോൾ അതൊന്നും ഒന്നുമല്ല. ഇനി പെറ്റ് സ്കാൻ അഥവാ പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫിയുടെ കാര്യം എടുക്കാം. നമ്മുടെ ശരീരത്തിലേക്ക് ഒരു റേഡിയോ ആക്റ്റീവ് മൂലകം കടത്തിവിടും. ഈ റേഡിയോ ആക്റ്റീവ് മൂലകം നമ്മുടെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ കേന്ദ്രീകരിക്കും. അവിടെ ഇരുന്നു കൊണ്ട് ഇത് പോസിട്രോൺ പുറത്തേക്ക് എമിറ്റ് ചെയ്യും. അങ്ങനെ പുറത്തേക്ക് വരുന്ന പോസിട്രോണിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നത് വഴി അത് കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലെ കേടുകൾ എന്തൊക്കെയാണെന്ന് ശരീരത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും. ഇങ്ങനെയാണ് ഈ പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ആൻറ്റിമാറ്റർ എന്നുള്ളത് സയൻസ് ഫിക്ഷനോ കെട്ടുകഥയോ ഉടായ്പോ അല്ല, 100% യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് ആൻറ്റിമാറ്ററിൻ്റെ കുറച്ച് ചരിത്രം നോക്കാം. സാധാരണഗതിയിൽ ഈ ഇലക്ട്രോൺ പ്രോട്ടോൺ പോലുള്ള കണങ്ങളൊക്കെ ഓരോ പരീക്ഷണങ്ങളാണ് കണ്ടുപിടിക്കപ്പെടാറ്. അതിനുശേഷമാണ് അതിനെക്കുറിച്ചുള്ള തിയറികളും വിശദീകരണങ്ങളൊക്കെ ശാസ്ത്രജ്ഞന്മാർ കൊണ്ടുവരാറ്. എന്നാൽ ഈ ആൻറ്റിമാറ്ററിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. ഇലക്ട്രോണിൻ്റെ ആൻറ്റിമാറ്ററായ പോസിട്രോൺ എന്ന് പറഞ്ഞൊരു കണം ഉണ്ടായിരിക്കാമെന്ന് തിയററ്റിക്കലി പ്രെഡിക്റ്റ് ചെയ്യാണ് ആദ്യം ഉണ്ടായത്. ഇത് പ്രെഡിക്റ്റ് ചെയ്തത് പോൾ ഡിറാക്ക് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ്, 1928. ആ കാലഘട്ടത്തിൽ ഓൾറെഡി ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും പുറത്തു വന്ന് കഴിഞ്ഞിരുന്നു. 1926 ക്വാണ്ടം മെക്കാനിക്സിൽ ഷ്രോഡിംഗർ ഇക്വേഷനും പുറത്തു വന്നിരുന്നു. ഷ്രോഡിംഗർ ഇക്വേഷനകത്ത് സമയം അഥവാ ടൈം ഒരു ടേമാണ്. എന്നാൽ ഷ്രോഡിംഗർ ഇക്വേഷനിലെ സമയം ആപേക്ഷികമല്ല, അതിലൊരൊറ്റ സമയമേ ഉള്ളൂ. എന്നാൽ ഇലക്ട്രോണിനെ പോലെയുള്ള കണങ്ങൾ പ്രകാശ വേഗതയുടെ അടുത്ത് കണ്ടുള്ള വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ സമയം ആപേക്ഷികമാവും.
റിലേറ്റിവിറ്റി തിയറി അനുസരിച്ചിട്ട്. അങ്ങനെ ആപേക്ഷികമാവുന്ന സമയം ഷ്രോഡിംഗർ ഇക്വേഷനിൽ കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിവേഗം സഞ്ചരിക്കുന്ന ഇലക്ട്രോണുകളുടെ കാര്യങ്ങൾ പ്രവചിക്കാനായിട്ട് ഷ്രോഡിംഗർ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റാതായി. അദ്ദേഹം ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ E=mc² എന്നുള്ള ഇക്വേഷൻ എടുത്തിട്ട്, അതായത് അതിൻ്റെ മൊമെൻറ്റും മറ്റു ടേമുകളുള്ള എക്സ്പാൻഡഡ് ഫോം എടുത്തിട്ട് ഷ്രോഡിംഗർ ഇക്വേഷനിൽ ചേർത്തു. പിന്നീട് വന്നത് കടുക്കട്ടി മാത്തമാറ്റിക്സ് ആണ്. പക്ഷേ പോൾ ഡിറാക്ക് അത് ഭംഗിയായിട്ട് സോൾവ് ചെയ്തു. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു ഉത്തരമല്ല കിട്ടിയത്, രണ്ട് ഉത്തരം കിട്ടി. സാധാരണ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൊല്യൂഷൻസ് കിട്ടും. ഇപ്പോൾ നമ്മൾ 4 സ്ക്വയർ റൂട്ട് എടുക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ 2 പറയും, അതായത് 2 × 2 4. എന്നാൽ -2 × -2 4 തന്നെയാണ്. അപ്പോൾ 4 സ്ക്വയർ റൂട്ട് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഒരു സ്ക്വയർ റൂട്ടാണ്, -2 4 ഒരു സ്ക്വയർ റൂട്ടാണ്. ഇത്തരത്തിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ എടുക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് സൊല്യൂഷനും ഒരു നെഗറ്റീവ് സൊല്യൂഷനും കിട്ടും. ഈ നെഗറ്റീവ് സൊല്യൂഷനെ നമ്മൾ പ്രാക്ടിക്കൽ കേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് യഥാർത്ഥമല്ലാന്ന് തോന്നുമ്പോൾ നമ്മൾ സാധാരണ ഇഗ്നർ ചെയ്യാറാണ് പതിവ്. എന്നാൽ പോൾ ഡിറാക്ക് അദ്ദേഹത്തിന് കിട്ടിയ നെഗറ്റീവ് സൊല്യൂഷൻ എടുത്തിട്ട് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് നമുക്ക് അങ്ങനെ ഇഗ്നർ ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷനല്ല, ഒരു പക്ഷേ ഈ നെഗറ്റീവ് സൊല്യൂഷന് കറസ്പോണ്ടിംഗ് ആയിട്ട് ഒരു കണിക ഉണ്ടെങ്കിലോ, അതായത് ഇലക്ട്രോണിൻ്റെ അതേ മാസും ഓപ്പോസിറ്റ് ചാർജും ഉള്ള ഒരു യഥാർത്ഥ കണിക ഉണ്ടെങ്കിലോ എന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 4 കഴിഞ്ഞ് 1932 കാൾ ആൻഡേഴ്സൺ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ഒരു പരീക്ഷണത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട്, അതായത് ബീറ്റ പാർട്ടിക്കിൾ അഥവാ ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാനുള്ള ഒരു പരീക്ഷണത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇലക്ട്രോണിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബിഹേവിയറുള്ള ഒരു കണം കണ്ടുപിടിച്ചു. അദ്ദേഹം ആ പരീക്ഷണം പല രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇലക്ട്രോണിൻ്റെ അതേ മാസും എന്നാൽ ഓപ്പോസിറ്റ് ചാർജുള്ള ഒരു കണമാണത്. പോൾ ഡിറാക്കിൻ്റെ പോസിട്രോണിനെ കുറിച്ചുള്ള പ്രവചനം ഓൾറെഡി നിലനിൽക്കുന്നതുകൊണ്ട് ഈ കണ്ട പുതിയ കണം പോസിട്രോൺ ആണെന്നുള്ള അനുമാനത്തിൽ എല്ലാവരും എത്തി. അതുവരെ ആർക്കും അറിയാതിരുന്ന പോസിട്രോൺ എന്ന് പറഞ്ഞ കണത്തിനെ തിയററ്റിക്കലി പ്രെഡിക്ട് ചെയ്തതിന് 1933 പോൾ ഡിറാക്കിന് നോബൽ പ്രൈസ് കിട്ടി. പോസിട്രോണിനെ പ്രാക്ടിക്കലി കണ്ടുപിടിച്ചതിന് കാൾ ആൻഡേഴ്സന് 1936 നോബൽ പ്രൈസ് കിട്ടി. ഇനി നമുക്ക് എന്താണ് ഈ ആൻറ്റിമാറ്റർ എന്നൊന്ന് നോക്കാം. നിങ്ങൾക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള എല്ലാ പദാർത്ഥങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. ആറ്റങ്ങൾ പ്രധാനമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന പേരുള്ള 3 കണങ്ങൾ കൊണ്ടാണ്. ഈ 3 കണങ്ങൾക്കും ഘടകവിരുദ്ധമായ വേറെ കണങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഇലക്ട്രോണിന് ആൻറ്റി ഇലക്ട്രോൺ അഥവാ പോസിട്രോൺ എന്ന് പറഞ്ഞ കണമുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടോണിന് ആൻറ്റി പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോണിന് ആൻറ്റി ന്യൂട്രോൺ ഉണ്ട്. ഈ പറഞ്ഞ ആൻറ്റി കണങ്ങൾക്കെല്ലാം ഒറിജിനൽ കണങ്ങളുടെ അതേ മാസ് തന്നെയാണ്, അതായത് ഇലക്ട്രോണിൻ്റെ അതേ മാസ് തന്നെയാണ് പോസിട്രോണിന്, പ്രോട്ടോണിൻ്റെ അതേ മാസം തന്നെയാണ് ആൻറ്റി പ്രോട്ടോണും. എന്നാൽ ചാർജുകൾ വ്യത്യാസമാണ്. നിങ്ങൾക്കറിയാം ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജാണെന്ന്. എന്നാൽ ഇലക്ട്രോണിൻ്റെ ആൻറ്റി കണമായ പോസിട്രോൺ പോസിറ്റീവ് ചാർജാണുള്ളത്. അതുപോലെ തന്നെ പ്രോട്ടോൺ സാധാരണഗതിയിൽ പോസിറ്റീവ് ചാർജാണ്, എന്നാൽ ആൻറ്റി പ്രോട്ടോണിന് നെഗറ്റീവ് ചാർജാണുള്ളത്. ന്യൂട്രോണിന് ചാർജൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൻറ്റി ന്യൂട്രോണിനും ചാർജൊന്നുമില്ല. ഈ പറയുന്ന ആൻറ്റിമാറ്റർ കണങ്ങൾ കൊണ്ട് നമുക്ക് ആൻറ്റിമാറ്റർ ആറ്റങ്ങൾ ഉണ്ടാക്കാം. അതായത് ഇപ്പോൾ ഒരു ആൻറ്റി പ്രോട്ടോണും ഒരു പോസിട്രോണും ഉപയോഗിച്ചിട്ട് നമുക്കൊരു ആൻറ്റി ഹൈഡ്രജൻ ഉണ്ടാക്കാം. അതുപോലെ നമുക്ക് ആൻറ്റി ഹീലിയം ഉണ്ടാക്കാം. ഇത്തരത്തിൽ നമുക്ക് എല്ലാ മൂലകങ്ങളുടെയും ആൻറ്റി മൂലകങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് നമുക്ക് സംയുക്തങ്ങൾ അഥവാ കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാം. അങ്ങനെ ആൻറ്റി ഹൈഡ്രജനും ആൻറ്റി ഹീലിയവും സാധ്യമാണെങ്കിൽ ഒരു ആൻറ്റി നക്ഷത്രം തന്നെ സാധ്യമാണ്. കാരണം എന്ന് വെച്ചാൽ നക്ഷത്രങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് ഹൈഡ്രജനും ഹീലിയമാണ്. അപ്പോൾ ആവശ്യത്തിന് ആൻറ്റി ഹൈഡ്രജനും ആൻറ്റി ഹീലിയവും പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ ആൻറ്റി നക്ഷത്രങ്ങൾ തന്നെ പോസിബിളാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളീ പ്രപഞ്ചത്തിൽ ഇതുപോലുള്ള ആൻറ്റി നക്ഷത്രങ്ങളെ കണ്ടിട്ടില്ല. പക്ഷേ ആൻറ്റി ഹൈഡ്രജനും ആൻറ്റി ഹീലിയവും നമ്മൾ യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പറയുന്ന ആൻറ്റി മാറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആൻറ്റി മാറ്റർ കണവും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമൽ കണവും തമ്മിൽ കൂട്ടിമുട്ടുകയാണെങ്കിൽ അവ രണ്ടും പരസ്പരം നശിപ്പിക്കപ്പെടും. അവരുടെ രണ്ടുപേരുടെയും മാസിന് ആനുപാതികമായ അത്രയും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടും. E=mc² എന്നുള്ള ഇക്വേഷൻ അനുസരിച്ചിട്ട് ഈ റിയാക്ഷനെ അനീലിയേഷൻ റിയാക്ഷൻ എന്നാണ് പറയുക. അതായത് സ്വയം ഉന്മൂലനാശം ചെയ്യപ്പെടുന്ന റിയാക്ഷൻ. ഇത്തരത്തിലുള്ള അനീലിയേഷൻ റിയാക്ഷൻ കഴിയുമ്പോൾ പിന്നെ ഈ മാറ്ററും ആൻറ്റി മാറ്ററും പിന്നെ ഇല്ല, ഊർജം മാത്രമേ അവശേഷിക്കുകയുള്ളൂ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ആൻറ്റി മാറ്ററും എല്ലാ മാറ്ററുമായിട്ട് അനീലിയേറ്റ് ചെയ്യില്ല. അതായത് ഇപ്പോൾ ഒരു ഇലക്ട്രോൺ ഒരു പോസിട്രോണുമായിട്ട് മാത്രമേ അനീലിയേറ്റ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഒരു പ്രോട്ടോൺ ഒരു ആൻറ്റി പ്രോട്ടോണായിട്ട് മാത്രമേ അനീലിയേറ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കറിയാം വലിയ തോതിൽ ഊർജ്ജം ഉൽപ്പാദിക്കപ്പെടുന്ന റിയാക്ഷനുകളാണ് ന്യൂക്ലിയർ റിയാക്ഷൻസ്. കെമിക്കൽ റിയാക്ഷൻസ് വഴിയോ ഫ്യൂവൽ കത്തിച്ച് കിട്ടുന്ന ഊർജ്ജത്തിനെ അപേക്ഷിച്ച് വളരെ വലിയ ഊർജ്ജമാണ് നമുക്ക് ന്യൂക്ലിയർ റിയാക്ഷൻസ് കിട്ടുക. ന്യൂക്ലിയർ റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഫിഷനുണ്ട്, ഫ്യൂഷനുണ്ട്. ഇപ്പോൾ ഫിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുറാനിയം ആറ്റം സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ബേരിയം ഒരു ക്രിപ്റ്റോൺ ആറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഫിഷൻ റിയാക്ഷൻ. എന്നാൽ ഈ റിയാക്ഷനിൽ യുറേനിയത്തിൻ്റെ മൊത്തം മാസും എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല,
കൂടുതൽ മാസവും ബേരിയവും ക്രിപ്റ്റോണായിട്ടാണ് പോകുന്നത്. കുറച്ച് മാസം മാത്രമേ ഊർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ. ഇനി ഫ്യൂഷൻ റിയാക്ഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, നാല് ഹൈഡ്രജൻ ആറ്റം ഫ്യൂസ് ചെയ്തിട്ടാണ് ഒരു ഹീലിയം ആറ്റം ഉണ്ടാകുന്നത്. ഈ പ്രക്രിയയിൽ നാല് ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂട്ടിക്കിട്ടുന്ന മാസിൻ്റെ 0.7% മാസ് മാത്രമേ ഊർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ഹൈഡ്രജൻ്റെ മാസ് മുഴുവൻ ഹീലിയമായി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാറ്ററും ആൻറ്റിമാറ്ററും ആയിട്ടുള്ള അനീലിയേഷൻ റിയാക്ഷനിൽ പിന്നെ മാസ് അവശേഷിക്കുന്നില്ല, പൂർണ്ണമായിട്ടും എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം റിയാക്ഷനുകളിൽ വളരെ കുറച്ച് മാസത്തിൽ നിന്ന് തന്നെ ഒരുപാട് ഊർജ്ജം കിട്ടും. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഹിരോഷിമയിൽ ഉപയോഗിച്ച ആറ്റം ബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ് എന്നാണ്. അതിനകത്ത് യൂസ് ചെയ്തിരുന്നത് 64 kg യുറാനിയം. എന്നാൽ അതിൽ ഫിഷൻ നടന്നത് കഷ്ടിച്ച് 1 kg യുറാനിയത്തിലാണ്. ബാക്കിയുള്ള യുറാനിയം മുഴുവൻ ചെതറിപ്പോവാണുണ്ടായത്. എന്നാൽ 64 kg യുറാനിയം യൂസ് ചെയ്യാതെ പറ്റൂല. കാരണം യുറാനിയത്തിൻ്റെ ക്രിട്ടിക്കൽ മാസ് അറ്റീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയെങ്കിലും യുറാനിയം യൂസ് ചെയ്യണം. ഇനി അങ്ങനെ 1 kg യുറാനിയത്തിന് ഫിഷൻ നടന്നപ്പോൾ തന്നെ അതിൽ 0.6 g മാസാണ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള മാസം മുഴുവൻ ബേരിയവും ക്രിപ്റ്റോണും പോലുള്ള ആറ്റംസായിട്ട് മാറിപ്പോവുക ചെയ്തിരിക്കുന്നത്. ആ സ്ഥാനത്ത് നമ്മൾ മാറ്ററും ആൻറ്റിമാറ്ററുമാണ് ഇന്ധനമായിട്ട് യൂസ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 0.6 g ആകെ വേണ്ടി വരുള്ളായിരുന്നു. അതായത് 0.3 g മാറ്ററും 0.3 g ആൻറ്റിമാറ്ററും. അവിടെ ക്രിട്ടിക്കൽ മാസിൻ്റെ ഒരു റിക്വയർമെൻറ്റ് വരുന്നില്ല. മാത്രമല്ല നമ്മൾ ഉപയോഗിച്ച മാറ്ററും ആൻറ്റിമാറ്ററും പൂർണ്ണമായിട്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയും ചെയ്യും. അതാണ് മാറ്റർ ആൻറ്റിമാറ്റർ റിയാക്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സമയദൈർഘ്യം മൂലം ഞാൻ ഈ വീഡിയോ 2 parts. എന്താണ് ആൻറ്റിമാറ്റർ എന്നുള്ളത് ഈ വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ആൻറ്റിമാറ്ററിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നും ആൻറ്റിമാറ്ററിനെ കുറിച്ച് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നും നമുക്ക് അടുത്ത വീഡിയോയിൽ നിന്ന് കണ്ടുനോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓർക്കുക, അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ്. താങ്ക് യു.